നമസ്കാരം. മോദിയുടെ കേരള സന്ദർശനത്തോടുകൂടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തുന്നത്. പ്രചാരണ യാത്ര മറ്റുള്ളവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രത്തിന് വലിയ ബഹുമാനവും വിലയും നൽകുന്ന മോദിയും കൂട്ടരും തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്തിലെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചുകെട്ടിയിരിക്കുന്നു. അയോധ്യയും രാമക്ഷേത്രവും വാനോളം പുകഴ്ത്തുന്നവർ അങ്ങ് അയോധ്യയിൽ 25 കിലോമീറ്റർ പരിധിയിൽ മദ്യവും മാംസവും വിലക്കേർപ്പെടുത്തിയവരാണ്. BJP മഹിളാ സമ്മേളനത്തിന് മോദി പ്രസംഗിക്കുന്ന വേദി ഒരുക്കാൻ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള നായ്ക്കനാൽ വഴി അടച്ചുകെട്ടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി കമ്പിവേലി കെട്ടി പൂട്ടുന്നതും. സത്യത്തിൽ ഈ കപട വിശ്വാസികളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ അടച്ചു പൂട്ടേണ്ടതായിരുന്നു. മോദി വരുമ്പോൾ പല ചരിത്രവും തിരുത്തി എഴുതുന്നുണ്ട്. അത് സത്യമാണ്, ആളുകൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യത്തിലാണെന്നും മാത്രം. ആർക്ക് നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ പ്രസക്തി കൂടെ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇതിനു മുൻപ് പല പ്രധാനമന്ത്രിമാരും എത്തിയിരുന്നു. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് തുടങ്ങിയവർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ചെയ്ത് ആരും ചെയ്തിട്ടില്ല. തൃശൂർ പൂരത്തിന്റെ ചടങ്ങ് നടക്കുന്ന നായ്ക്കനാലിലെ ആൽമരം മോദി വരവറിയിച്ചതോടുകൂടി ഭാഗികമായി വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇതോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചെങ്കിലും സ്ത്രീകളടക്കമുള്ള പ്രായമായവർ റോഡിൽ നിന്ന് തൊഴുതു മടങ്ങേണ്ടി വന്നു. ഇന്ന് ക്ഷേത്രത്തിലേക്കുള്ള മറ്റു രണ്ടു വഴികളും അടയ്ക്കാനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നതും. പക്ഷെ കുപ്രസിദ്ധി ആയുധമാക്കി മാറ്റാൻ ഇറങ്ങിയവർക്ക് ഇതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് ആനകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മനുഷ്യരുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ഒപ്പം മിണ്ടാപ്രാണികളോടും. സന്ദർശനത്തിന്റെ ഭാഗമായി മൈതാനിയിലെ ആനകൾക്കും രക്ഷയില്ല എന്നതാണ് സത്യം. തേക്കിൻകാട് മൈതാനത്തെ കൊക്കർണിപ്പറമ്പിൽ തളച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ ഉടൻ അവിടെ നിന്ന് മാറ്റണമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. കൊക്കർണിപ്പറമ്പിലെ ആനക്കോട്ടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മതപ്പാടിലുള്ള എറണാകുളം ശിവകുമാർ, ദേവിദാസൻ, എഴുന്നള്ളിപ്പിന് പോകുന്ന ഗോവിന്ദൻ, ശ്രീരാമൻ എന്നീ 4 ആനകളാണ് ഉള്ളത്. ഇതിൽ ഗോവിന്ദനെയും ശ്രീരാമനെയും കഴിഞ്ഞ ദിവസം പാപ്പാന്മാർ എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയിരുന്നു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനയെ തിരികെ കൊണ്ടുവരാനിരിക്കെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആന നിരോധനം. ഇതോടെ ദേവസ്വം ഭാരവാഹികൾ ഇടപെട്ട് ആനകളെ തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്കെടുത്ത പറമ്പിലേക്ക് മാറ്റി. തൊട്ടു പിന്നാലെ മതപ്പാടുള്ള ആനകളെ മാറ്റണമെന്നായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആജ്ഞ. എന്നാൽ മതപ്പാടായതിനാൽ ആനകളുടെ അടുത്തേക്ക് പോകാനാകില്ലെന്നും നിർബന്ധമാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാറ്റാമെന്നും ദേവസ്വം അറിയിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. മറ്റ് നിർവാഹമില്ലാത്തതായതോടെ ഒടുവിൽ കൊക്കർണിപ്പറമ്പിൽ മയക്കുവെടി വിദഗ്ധരെ നിയമിച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിട്ടുമുണ്ട്. നേരത്തെ തേക്കിൻകാട് മൈതാനത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെയും മോദി സന്ദർശനത്തിന്റെ ഭാഗമായി നാട് കടത്തിയിരുന്നു. മോദിയുടെ സ്വന്തം ഗോമാതാവിന് പോലും ജീവിക്കാൻ മേലാതായോ? സംഘപരിവാറിന്റെ കളിപ്പാട്ടങ്ങളായി മനുഷ്യരെ ചലിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന പോലെ മൃഗങ്ങളോട് കാണിച്ചാൽ അവരിവരുടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കുമല്ല. ഇതിപ്പോൾ ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ എന്ന അവസ്ഥയിലോട്ടാണ്. പ്രചാരണ ജാഥയ്ക്ക് വന്നിട്ട് അവസാനം ആനയുടെ തുമ്പിക്കൈയിൽ ഇരിക്കുമോ താമരയും പരിവാരങ്ങളും?